നമസ്തെ. കേരള പാഠാവലിയിലെ പ്രകാശകിരണങ്ങൾ എന്ന നാലാമത്തെ യൂണിറ്റിൽ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ മഞ്ഞുതുള്ളി എന്ന കവിതയുടെ ആദ്യ ഭാഗം നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. എല്ലാവരും കവിതാഭാഗം വ്യത്യസ്തമായ ഈണത്തിൽ ചൊല്ലി നോക്കിയോ? നമുക്ക് കവിതയുടെ ഇതുവരെയുള്ള ആശയം മനസ്സിലാക്കാം. മഞ്ഞുതുള്ളിയുടെ മനോഹാരിത എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അങ്ങനെ പുല്ലിനെയും പൂവിനെയും അലങ്കരിക്കുന്ന മഞ്ഞുതുള്ളിയോട് കവി പറയുകയാണ്, അല്ലയോ മഞ്ഞുതുള്ളികളെ, ഞങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകരുതേ. നിങ്ങളെ അണിഞ്ഞ പുല്ലുകളെല്ലാം കിരീടം വെച്ച റാണിമാരെ പോലെ ശോഭിക്കുകയാണ്. പുൽത്തുമ്പിലിരിക്കുന്ന മഞ്ഞുതുള്ളിയുടെ ഭംഗിയെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. പൂവുകളെല്ലാം മഞ്ഞുകണങ്ങളെ സ്വീകരിച്ച് ആനന്ദ ബാഷ്പം പൊഴിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. താഴ്ന്നവരുടെ, അതായത് പാവങ്ങളുടെ മേൽ ഇത്രത്തോളം ആർദ്രത, കരുണ ഭൂമിയിൽ മറ്റെവിടെ കാണാൻ കഴിയും? വിണ്ണിൽ നിന്നെത്തുന്ന മഞ്ഞുതുള്ളികൾ ഭൂമിയിലെ പുൽക്കൊടികളെയും പൂക്കളെയും മനോഹരമാക്കുന്നു എന്നാണ് കവി ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. രാത്രിയിൽ വന്നു ചേരുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിൽ ദൈവകാരുണ്യത്തിന്റെ പുതുനാമ്പുകൾ എന്നാണ് കവി ഇവിടെ പറയുന്നത്. കവിതയുടെ ഇതുവരെയുള്ള ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്കിനി ബാക്കി ഭാഗം മനസ്സിലാക്കാം. എന്തിത്ര പെട്ടെന്നു പോകുന്നു ഞങ്ങൾക്കു വന്ധ്യങ്ങളാ കൊല്ലെ കൺമിഴികൾ, നിദ്രയിലാണ്ടുപോയി രാവെല്ലാം തന്മൂലം ഒത്തില്ല നേരത്തെ വന്നു ചേരാൻ. ആതിഥ്യം നൽകുവാൻ വൈകിയതോർത്തുള്ളിൽ ആധിയുണ്ടേറ്റവും ഇപ്പൊഴുതോ. ആഗതർ ഞങ്ങളായി അർഘ്യങ്ങൾ നിങ്ങളായി ആതിഥേയങ്ങളായി പുല്ലും പൂവും. ചൂഴവേ നിങ്ങൾ തൻ സ്വച്ഛമാമയൊളി ഏഴു നിറങ്ങളിൽ വീശിടുന്നു. ഈ നറു മുത്തുകളേതൊരു ദേവത വാനിൽ നിന്നിങ്ങനെ വാരിത്തൂകി. ഈ മഞ്ജുഭൂഷകളേതൊരു വിൺമങ്ക ഭൂമിക്കു പുത്തനായി കോർത്തു ചാർത്തി. കണ്ണിനാലീ നിധി കാണുവോർക്കെന്തിന്നു കിന്നരനാഥൻ തൻ ക്ഷുദ്രവിത്തം. പോകൊല്ലെ പോകൊല്ലെ ഞങ്ങളെ കൈവിട്ടു നാഗത്തേക്കൻ മഞ്ഞുതുള്ളികളെ. എന്തിത്ര പെട്ടെന്നു പോകുന്നു ഞങ്ങൾക്കു വന്ധ്യങ്ങളാക്കൊല്ലേ കൺമിഴികൾ. ഓരോ മഞ്ഞുതുള്ളിയും എന്തിനാണ് ഇത്രയും പെട്ടെന്ന് മാഞ്ഞു പോകുന്നത്? ഞങ്ങളുടെ കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന കാഴ്ചയാണ് മഞ്ഞുതുള്ളികളാകുന്ന നിങ്ങൾ. ആ കാഴ്ചയെ ഞങ്ങളുടെ കൺമിഴികൾക്ക് കണ്ണുകൾക്ക് വന്ധ്യങ്ങളാക്കല്ലേ, ഫലമില്ലാതാക്കല്ലേ എന്ന് കവി അപേക്ഷിക്കുകയാണ്. അതായത് മഞ്ഞുതുള്ളികൾ മാഞ്ഞു പോകുന്നതോടെ കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന ആ കാഴ്ച മറഞ്ഞു പോവുകയാണ്, അത് ഇല്ലാതാക്കരുതേ എന്നാണ് കവി അപേക്ഷിക്കുന്നത്. നിദ്രയിലാണ്ടുപോയി രാവെല്ലാം തന്മൂലം ഒത്തില്ല നേരത്തെ വന്നു ചേരാൻ. നിദ്രയിലാണ്ടുപോയി, നിദ്ര എന്നാൽ ഉറക്കം, ഉറക്കത്തിൽ ആണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയി. രാവെല്ലാം രാത്രിയിലെല്ലാം തന്മൂലം അതുകൊണ്ട് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതായത് രാത്രിയിൽ നല്ല ഉറക്കത്തിലായിരുന്നതുകൊണ്ട് ഉണരാൻ വൈകി, അതുകൊണ്ടാണ് നേരത്തെ വന്നു ചേരാൻ കഴിയാത്തത്. ആതിഥ്യം നൽകുവാൻ വൈകിയതോർത്തുള്ളിൽ ആധിയുണ്ടേറ്റവും ഇപ്പോഴുതോ. ആതിഥ്യം നൽകാൻ, അതിഥികളായ നിങ്ങളെ സൽക്കരിക്കാൻ കഴിയാത്തതിനെ ഓർത്ത്
ഉള്ളിൽ ഇപ്പോഴും ആധിയുണ്ട്. ഇപ്പോഴുതോ ഇപ്പോഴും ആധിയുണ്ട്, വിഷമമുണ്ട്. ആഗതർ ഞങ്ങളായി, അർഘ്യങ്ങൾ നിങ്ങളായി, ആതിഥേയങ്ങളായി പുല്ലും പൂവും. ഇവിടെ ആഗതർ എന്നാൽ വന്നവർ, വന്നു ചേർന്നവർ. അതായത് അതിഥികളായി വന്നു ചേർന്നവരായി ഞങ്ങളും അതിഥികളെ സ്വീകരിക്കുന്ന അർഘ്യങ്ങളായി. അർഘ്യങ്ങൾ എന്നാൽ പൂജയ്ക്കുള്ള ജലമായി മഞ്ഞുതുള്ളികളാകുന്ന നിങ്ങളും ആതിഥേയരായി അതിഥികളെ സ്വീകരിക്കുന്നവരായി പൂവും പുല്ലും മാറുന്നു. ചൂഴവേ നിങ്ങൾ തൻ സ്വച്ഛമാ മെയ്യൊളി ഏഴു നിറങ്ങളിൽ വീശിടുന്നു. നിങ്ങളുടെ സ്വച്ഛമായ ശുദ്ധമായ മെയ്യൊളി ശരീരശോഭയിൽ ഏഴു നിറങ്ങളും ചൂഴുന്നു. ചൂഴുക എന്നാൽ ചുറ്റുക. അതായത് സൂര്യപ്രകാശം തട്ടി മഞ്ഞുതുള്ളികൾ ഏഴു നിറങ്ങളുള്ള മഴവിൽ ശോഭയിൽ തിളങ്ങുന്നു എന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഉള്ളൂരിൻ്റെ വളരെ മനോഹരമായ ഒരു വർണ്ണനയാണിത്. ഈ നറുമുത്തുകൾ ഏതൊരു ദേവത വാനിൽ നിന്നിങ്ങനെ വാരിത്തൂകി. ഈ നറുമുത്തുകൾ, മനോഹരമായ മുത്തുകൾ, ഏതു ദേവതയാണ് വാനിൽ നിന്ന്, ആകാശത്തു നിന്ന് ഇങ്ങനെ വാരിത്തൂകിയത്? ഈ മഞ്ജുഭൂഷകൾ ഏതൊരു വിൺമങ്ക ഭൂമിക്ക് പുത്തനായി കോർത്തു ചാർത്തി. മഞ്ജുഭൂഷകൾ, മനോഹരമായ ആഭരണങ്ങൾ, ഏതു വിൺമങ്കയാണ്? വിൺമങ്കയെന്നാൽ ദേവസ്ത്രീ, മാലാഖ. ഭൂമിക്ക് ചാർത്തിയത്, ഭൂമിയെ അണിയിച്ചത്, അതായത് മഞ്ഞുതുള്ളികളാകുന്ന മനോഹരമായ ആഭരണങ്ങൾ ഏതു ദേവസ്ത്രീയാണ് ഭൂമിക്ക് പുത്തനായി അണിയിച്ചൊരുക്കിയത്? കണ്ണിനാൽ ഈ നിധി കാണുവോർക്കെന്തിന്നു കിന്നരനാഥൻ തൻ ക്ഷുദ്രവിത്തം. കണ്ണുകൊണ്ട് ഈ നിധി കാണാൻ സൗഭാഗ്യം ലഭിച്ചവർക്ക് കിന്നരനാഥന്റെ, അതായത് ഏറ്റവും വലിയ ധനികനായ കുബേരന്റെ ധനം പോലും നിസാരമാണ്. ക്ഷുദ്രവിത്തം എന്നാൽ നീചമായ ധനം, അതായത് മറ്റെന്തിനേക്കാളും വിലപിടിപ്പുള്ളതാണ് ഈ നറുമുത്തുകളാകുന്ന മഞ്ഞുതുള്ളികൾ എന്നാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത്. വരികളിലെ അർത്ഥം മാത്രമല്ല, മറ്റൊരു അർത്ഥതലം കൂടി ഈ കവിതയിൽ കാണാവുന്നതാണ്. പ്രകാശത്തെ തന്നിലേക്ക് സ്വീകരിച്ച് ഏഴു നിറങ്ങളിലാക്കി മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുകയാണ് മഞ്ഞുതുള്ളികൾ ചെയ്യുന്നത്. മഹാന്മാർ ചെയ്യുന്നതും ഇതുതന്നെയാണ്. ലോക നന്മയ്ക്കുള്ള ദർശനങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ തന്നിലേക്ക് ആവാഹിച്ചെടുത്ത് അനേകമായ ജീവിത അനുഭവങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുകയാണവർ. മഞ്ഞുതുള്ളിയെപ്പോലെ അത്തരം പ്രവൃത്തികളിലൂടെ അവർ അലിഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യുന്നു. മഞ്ഞുതുള്ളി എന്ന മനോഹരമായ കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഉള്ളൂരിൻ്റെ മനോഹരമായ മറ്റു കൃതികളും കണ്ടെത്തി വായിക്കുക. പുതിയൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.